നാച്ചുറൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീട്ടിലെ പച്ചമുളക് കൃഷി പരിചയപ്പെടാം. ഞങ്ങൾ കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. കാരണം വിവിധ ഇനങ്ങളിലായിട്ട് മൂന്നാല് ചെടികൾ എനിക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അതിൽ നാടൻ കാന്താരിയുണ്ട്, വയലറ്റ് കാന്താരിയുണ്ട്, പിന്നെ പേരറിയാത്ത ഒന്ന് രണ്ടിനങ്ങളും പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് പച്ചമുളക് കൃഷി ചെയ്യുന്നതെന്ന് പറയാം. നന്നായിട്ട് പഴുത്ത പച്ചമുളക് പറിച്ചെടുത്ത് അതിലെ വിത്തെടുക്കണം. അതിനായിട്ട് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച ശേഷം ഒരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് വിത്തുകൾ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ വിത്തുകൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കണം. എരിവ് കളയുന്നതിനായിട്ട് പല പ്രാവശ്യം കഴുകിയെടുക്കണം. ഇതൊരു അരിപ്പയിലേക്ക് അരിച്ചതിന് ശേഷം ആ അരിപ്പ ടാപ്പിൻ്റെ അടിയിൽ കാണിച്ചു കൊടുത്താലും മതി. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ഈ വിത്തുകൾ തണുത്ത കഞ്ഞിവെള്ളത്തിലും കഴുകാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിത്തുകൾ വേഗം മുളയ്ക്കും. അതിനുശേഷം ഈ വിത്ത് പാകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കണം. അതിലേക്ക് വിത്തുകൾ വിതറി ഇടണം. അതിനുശേഷം കൈകൊണ്ട് ഈ വിത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മണ്ണിന് നല്ല നനവുണ്ടായിരിക്കണം. ദിവസവും നനച്ചു കൊടുക്കുകയും ചെയ്യണം. മണ്ണിൽ വിത്ത് പാകുന്നതിന് പകരം നിങ്ങൾക്ക് ചെടിച്ചട്ടിയിലും പാകാവുന്നതാണ്. ചെടിച്ചട്ടിയിലാണെങ്കിലും പാകാനുള്ള മണ്ണ് ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ആഴ്ച കഴിയുമ്പോഴേക്കും തൈകൾ മുളച്ചു പൊങ്ങും. നന്നായിട്ട് നനച്ചു കൊടുത്ത് ആവശ്യത്തിന് വലുതാവുമ്പോൾ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിയെടുത്തിട്ടോ തൈ പറിച്ച് നടാവുന്നതാണ്. പറിച്ചെടുക്കുമ്പോൾ വേരിനോട് ചേർന്ന് മണ്ണ് ഉൾപ്പെടെ പറിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ചെടിച്ചട്ടിയിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ വേഗം ചാണകപ്പൊടി അല്ലെങ്കിൽ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി വേഗം വളരും. പിന്നെ ഇതിന് സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു കീടബാധ എന്ന് പറഞ്ഞാൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അതിന് മരുന്നായിട്ട് ഞാൻ ചെയ്യാറുള്ളത് വെളുത്തുള്ളി ചതച്ച് അത് വെള്ളത്തിൽ കലക്കിയ ശേഷം ആ നീര് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പതിവ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.